ചമ്മന്തിയാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇച്ചിങ്ങയുടെ തൊടി ഒരു കൈപ്പിടി എടുക്കുക. പിന്നെ 4 ടീസ്പൂൺ തേങ്ങ ചേർത്ത് ഒരു ചെറിയൊരു സവാള, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, അത് ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എണ്ണ, 1 ടേബിൾ സ്പൂൺ എണ്ണ, പിന്നെ കുറച്ച് പുളി. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പോകാം. ആദ്യം നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നമുക്ക് തിരിച്ചങ്ങനെ തൊലി ചെറുതായി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം നമുക്ക് ഉള്ളിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും നന്നായിട്ട് അത് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇതെല്ലാം ഇട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പീച്ചങ്ങയുടെ തൊലിയും പച്ചമുളകും തേങ്ങയും ഉള്ളിയും കൂടി. ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കണം. പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് അരച്ചാലും മതി. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമുക്കിനി മിക്സി ജാറിലിട്ട് അരച്ച് എടുക്കാം. അതിന് മുമ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് അരച്ചെടുക്കാം. ചട്നി അരച്ചെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കഴുകി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ദോശയുടെ കൂടെയും ഉള്ളിയുടെ എല്ലാത്തിൻ്റെ കൂടി ഇത് നന്നായിരിക്കും. ഇതിൻ്റെ കൂടി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. വറമുളക് ഇട്ടതിന് പകരമായിട്ട് നമുക്ക് പച്ചമുളക് ഇട്ടിട്ടും ഇതേ മാറ്റി അരച്ചെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.